നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുത്തലാഖ് നിരോധനത്തിലൂടെ രാജ്യത്തെ മുസ്ലിം വനിതകൾക്ക് നീതി ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞുവെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ബജറ്റ് സമ്മേളനത്തിനായി ചേർന്ന പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച അവസരത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും മുത്തലാഖ് നിരോധനത്തെ എതിർത്തപ്പോൾ ശക്തമായ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ നിൽക്കാതെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ടു പോയ മോദി സർക്കാരിന്റെ നേട്ടങ്ങളിൽ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ് മുത്തലാഖ് നിരോധനം. ചരിത്രത്തിൽ തന്നെ എന്നും ഓർമ്മിക്കപ്പെടേണ്ട ദിവസം കൂടിയാണ് മുത്തലാഖ് നിരോധന നിയമം വന്ന ദിവസം. മുസ്ലിം സ്ത്രീകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് തന്നെ അവർ എത്രമാത്രം കാത്തിരുന്ന ഒരു തീരുമാനമായിരുന്നു അത് എന്ന് മനസ്സിലാക്കാം. മുസ്ലിം വനിതകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്ന സുപ്രധാന നിയമത്തിനാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ രാജ്യസഭ അംഗീകാരം നൽകിയത്. ഒന്നിന്റെ പേരിലും സ്ത്രീകൾ തെരുവിൽ ഇറക്കപ്പെടരുതെന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിനുള്ള അംഗീകാരമായിരുന്നു മുത്തലാഖ് നിരോധനം. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലിക അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതാണ് മുത്തലാഖ് എന്ന ഈ ദുരാചാരം. മൂന്ന് തലാഖ് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന സമുദായത്തിലെ രീതി ഇല്ലായ്മ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് മുസ്ലിം വനിതകൾ തന്നെയായിരുന്നു. ഇസ്രത് ജഹാൻ, സൈറാബാനു തുടങ്ങിയ വനിതകളും രാഷ്ട്രവാദി മുസ്ലിം സംഘ് എന്ന സംഘടനയും ഇതേ ആവശ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ദുരാചാരം ഇല്ലാതാക്കുന്നതിനായി പലയിടത്തു നിന്നും ആവശ്യങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്നാണ് മുസ്ലിം വനിതകളുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്ന ഈ ദുരാചാരം ഈ രാജ്യത്ത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിലേക്ക് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഇന്ന് രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും നീചമായ വിവാഹമോചന രീതിയാണ് മുത്തലാഖ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതി 6 മാസം അത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ആദ്യമിറക്കിയത്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഈ ആചാരത്തിനെതിരെ നിയമം കൊണ്ടുവരാനും കോടതി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. പല ഇസ്ലാമിക രാജ്യങ്ങളും നിരോധിച്ച മുത്തലാഖ് ഇന്ത്യ പോലൊരു രാജ്യത്ത് തുടരാൻ പാടില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട്. വർഷങ്ങളായി മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ക്രൂരതയ്ക്ക് തടയിടാൻ തീരുമാനിച്ച സർക്കാർ മുത്തലാഖ് നിരോധന ബില്ലിന് രൂപം നൽകി. മൊഴി ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തിയാൽ 3 വർഷം വരെ തടവും പിഴയും നൽകുന്നതിനുള്ള വ്യവസ്ഥകളാണ് അന്ന് ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2017 ഡിസംബറിൽ ബില്ലിന് ക്യാബിനറ്റിന്റെ അംഗീകാരവും നൽകിയിരുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് ലോക്സഭയിൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള ബില്ല് സർക്കാർ അവതരിപ്പിച്ചത്. എന്നാൽ സർക്കാരിന് നിരാശയായിരുന്നു ഫലം. ബില്ലിലെ ചില വ്യവസ്ഥകൾ മത ആചാരത്തിനെതിരാണെന്ന് ചിലരുടെ വാദത്തെ തുടർന്ന് രാജ്യസഭ എന്ന കടമ്പ കടക്കാൻ ബില്ലിന് സാധിച്ചിരുന്നില്ല. രാജ്യസഭയിൽ നിന്നും അംഗീകാരം കിട്ടാൻ പിന്നെയും കടമ്പകൾ കടക്കേണ്ടി വന്നു. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. 84-99 വോട്ടുകൾക്കാണ് രാജ്യസഭയിൽ ബില്ല് പാസ്സായത്. മുസ്ലിം സ്ത്രീകളുടെ നീതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തിയത്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി സ്കോളർഷിപ്പുകൾ പോലുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്നത്. പുതുതായി രൂപീകരിച്ച കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ IIT, IIM തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് മാത്രമല്ല സർക്കാർ നടത്തിയ നിരവധി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.